നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിനുശേഷം മിസ് രണ്ട് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പേജ് നമ്പർ 30, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 30, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളുടെ ഹോംവർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുക. സബ്ട്രാക്ട് ദ നമ്പർ അറ്റ് ദി ടോപ്പ് ഓഫ് ഈച്ച് ടേബിൾ ഫ്രം ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദി ലെഫ്റ്റ് കോളം. Write the difference in the right column. അതായത് നമുക്ക് മുകളിൽ ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട്, ഒരു യെല്ലോ ബോർഡറിൽ ഒരു നമ്പർ കൊടുത്തേക്കുന്ന കാണുന്നുണ്ടോ, ആ നമ്പറിനെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം നമുക്കിപ്പോൾ ക്ലാസ്സിൽ ചെയ്യാം, ഒരെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്പർ എത്രയാണ് തന്നിരിക്കുന്നത്? 33,487. അതിനെ ഏതിൽ നിന്നൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്? 92,613, 78,671, 520,000. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങുക. ഫസ്റ്റ് 92,613 മൈനസ് 33,487. എല്ലാവരും ചെയ്യണം കേട്ടോ, എല്ലാവരും വേഗം ചെയ്ത്. 92,613 മൈനസ് 33,487. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക മിസ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം വൺസ് പ്ലേസ് നോക്കും, എന്നിട്ട് വൺസ് പ്ലേസിനെ തമ്മിൽ മൈനസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇവിടെ മുകളിൽ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറാണ്. ഇപ്പൊ മൈനസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്തു, ടെൻസ് പ്ലേസിൽ നിന്ന് വണ്ണിനെ ബോറോ ചെയ്തു. അതിനുശേഷം ഇവിടെ 13 ആയി, ഇനി 13 മൈനസ് ചെയ്തു, 6 കിട്ടി. ഇപ്പൊ ടെൻസ് പ്ലേസിൽ വണ്ണിന് പകരം 0 ആയി. താഴെ എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്ക് 0 നിന്ന് 8 മൈനസ് ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 100 പ്ലേസിൽ നിന്ന് വണ്ണിനെ ബോറോ ചെയ്തു. അപ്പോ ഇവിടെ ടെൻസ് പ്ലേസിൽ 10 ആയി. ഇനി 10 നിന്ന് 8 മൈനസ് ചെയ്തു, 2 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇപ്പൊ 100 പ്ലേസിൽ 6 എന്നുള്ളത് മാറി 5 ആയി. 5-നെ 4 നിന്ന് മൈനസ് ചെയ്തു, 1 കിട്ടി. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് 1000 പ്ലേസിൽ 2 ആണ്. 2-നെ 3 നിന്ന് മൈനസ് ചെയ്തു, സോറി 2-നെ 3 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ 10,000 നിന്ന് 1-നെ ബോറോ ചെയ്തു. അപ്പൊ 12-നെ 3 നിന്ന് മൈനസ് ചെയ്തു, 9 കിട്ടി. ഇപ്പൊ 10,000 പ്ലേസിൽ 8 ആയി. അപ്പൊ 8-നെ 3 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന ആൻസർ കിട്ടും. ആൻസർ 59,126 കിട്ടിയായിരുന്നോ? എത്ര പേർക്ക് കിട്ടി? 59,126 എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി അതേപോലെ മക്കൾ എന്ത് ചെയ്യണം? 78,671 520,000 33,487 നിന്ന് മൈനസ് ചെയ്യണം. അതേപോലെ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48,197 ആ മൂന്ന് നമ്പറിൽ നിന്നും മൈനസ് ചെയ്തിട്ട് ആൻസേഴ്സ് അതിന്റെ റൈറ്റ് സൈഡിൽ എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ ടേബിള്? മനസ്സിലായോ എന്താന്ന്? മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അഡീഷനിൽ ചെയ്തതുപോലെ, അതായത് നമുക്ക് നമ്പേഴ്സിൽ മിസ്സായിട്ട്, അതായത് കുറച്ച് മിസ്സിംഗ് ഡിജിറ്റ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും, പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്, അവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 689,900. സംശയമുണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നോ. അപ്പൊ ഇത് പറയട്ടെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. മിസ്സിംഗ് ഡിജിറ്റ്സിന്റെ ഇത് കുറച്ച് നമ്പേഴ്സ് നമ്മൾ അഡീഷനിൽ പഠിച്ചു, എങ്ങനെയാണ് മിസ്സിംഗ് ഡിജിറ്റ്സിനെ കണ്ടുപിടിക്കുന്നത് എന്ന് പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ സബ്ട്രാക്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിരിക്കുന്നത്? 6,00,000. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് 6,80,000 എന്തോ 80 something 900 നിന്ന് നമ്മൾ ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 463 വീണ്ടും നമ്പർ മിസ്സിംഗ് ആണ്, 19 എന്നുള്ള ഒരു ആൻസർ കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വൺസ് പ്ലേസിൽ നിന്ന്, സാധാരണ എല്ലാം മൈനസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വൺസ് പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0 നിന്ന് നമുക്ക് 1 മൈനസ് ചെയ്യാനായിട്ട് പഠിച്ചു, നമുക്ക് അതറിയാം. പക്ഷെ അവിടെ കിട്ടേണ്ട ആൻസർ 9 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏത് നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്? ഏത് നമ്പറിൽ നിന്ന് നമുക്ക് 1 മൈനസ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്? 10-ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോ അല്ലേ? ആണോ? യെസ്, 10-ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പൊ 10-ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ 0 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇവിടെ നിന്ന് 1-നെ ബോറോ ചെയ്യും, ഇതിൽ നിന്ന് 1-നെ ബോറോ ചെയ്യും.
मकल अदे रीती ट्राई
കിട്ടിയില്ലെങ്കിലും നാളത്തെ ക്ലാസ്സിൽ ചെയ്തു തരാം. നിങ്ങൾ സ്വയം ശ്രമിക്കുക. എന്നാലല്ലേ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. മനസ്സിലായില്ല, തീരെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മിസ് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇനി ലാർജസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാർജസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ ഏതാണ് ഹന്നത്ത്? ലാർജസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ 999,999. ഓക്കെ അഫ്ല, ഏറ്റവും സ്മോളസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ ഏതാ മോനെ? 1 lakh. യെസ്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 999,999 മൈനസ് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാർജസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പറും ഏറ്റവും സ്മോളസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ആ ക്വസ്റ്റ്യൻ ചെയ്യാലോ? എളുപ്പമായില്ലേ? മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 90,167 പീപ്പിൾ അറ്റൻഡഡ് ദ ഐ പി എൽ മാച്ച് ഇൻ കൊൽക്കത്ത, വൈൽ 105,413 പീപ്പിൾ അറ്റൻഡഡ് ദ മാച്ച് ഇൻ മുംബൈ. ഹൗ മെനി മോർ പീപ്പിൾ അറ്റൻഡഡ് ദ മാച്ച് ഇൻ മുംബൈ ദാൻ ഇൻ കൊൽക്കത്ത? അതായത് രണ്ട് സ്ഥലത്ത് ഐ പി എൽ മാച്ച് സംഘടിപ്പിച്ചപ്പോൾ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. കൊൽക്കത്തയിൽ 90,167, മുംബൈയിൽ 105,413 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുംബൈയിൽ എന്തോരം കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ധർമ്മി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തോരം പാർട്ടിസിപ്പൻസ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മീൻസ് അവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പേഴ്സും മൈനസ് ചെയ്യണം. യെസ്, വെരി ഗുഡ്. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് എത്രയാണോ അതായിരിക്കും മുംബൈയിൽ പങ്കെടുത്ത കൂടുതൽ ആൾക്കാരുടെ എണ്ണം. അല്ലെ? അങ്ങനെയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലോത്തിംഗ് സ്റ്റോർ സെൽസ് മെർച്ചൻഡൈസ് വർത്ത് 45,671 ഇൻ ദ മോർണിംഗ് ആൻഡ് 54,321 ഇൻ ദ ഈവനിങ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെയിൽസ് ഫിഗേഴ്സ്. അവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യ സ്ത്രീ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കാം, എന്താ മനസ്സിലായത് പറഞ്ഞേ. 54,321 കുറയ്ക്കണം. കുറയ്ക്കണം. അപ്പൊ അവിടെ എന്ത് കിട്ടും? കുറച്ച് കഴിയുമ്പോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും അല്ലെ? ഇവര് തമ്മിലുള്ള വ്യത്യാസം കിട്ടും. നമ്മളോട് അതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? രാവിലെ നടന്ന സെയിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന സെയിലും എന്തോരം ആണെന്ന്, എത്ര രൂപയുടെ സെയിൽ നടന്നു തന്നിട്ടുണ്ട് ഒരു തുണിക്കടയില്. അപ്പോ ആ രാവിലത്തേതും ഉച്ചയ്ക്കത്തേതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 78,945 ബീഡ്സ് പ്ലേസ്ഡ് ഇൻ എ കാർട്ടൺ, 41,078 ആർ റെഡ് ഇൻ കളർ, 22,567 ആർ ഗ്രീൻ ഇൻ കളർ. ആർ ദ ബീഡ്സ് ഓഫ് എനി അതർ കളർ ഇൻ ദ കാർട്ടൺ? ഇഫ് യെസ്, ഹൗ മെനി? അതായത് ഒരു വലിയ ബോക്സിൽ മുത്ത് വെച്ചിട്ടുണ്ട്. ബീഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന മുത്തിനെയാണ്. 78,009. അർജുൻ കുമാർ എന്ത് പറ്റി മോനെ? മിസ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഒരു ബീഡ്സ് കുറച്ച് മുത്തുകൾ വെച്ചിട്ടുണ്ട്, കുറച്ച് അധികം എന്തില്, ഒരു വലിയ കാർട്ടണിൽ, ഒരു ബോക്സിൽ 78,945 ബീഡ്സ് വെച്ചിട്ടുണ്ട് മൊത്തം. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റെഡ് കളറിലുള്ളത് 41,078 ബീഡ്സ് റെഡ് കളറിലുണ്ട്. 22,567 ബീഡ്സ് ഗ്രീൻ കളറിലുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വേറെ ഏതെങ്കിലും കളറിൽ മുത്ത് അവിടെ ഉണ്ടോ? ഇനി വേറെ ഏതെങ്കിലും ബീഡ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളുടെ കയ്യിലുള്ള റെഡ് ബീഡ്സിന്റെയും ഗ്രീൻ ബീഡ്സിന്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം. അതായത് ആദ്യം റെഡിന്റെ എണ്ണവും ഗ്രീനിന്റെ എണ്ണവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ 78,945 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ വേറെ ബീഡ്സ് ഒന്നും അവിടെ ഇല്ല. കാരണം എന്താണ്? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തന്നിരുന്ന ടോട്ടലിന്റെ ടോട്ടൽ ബീഡ്സിന്റെ തുല്യം എണ്ണമായി. അപ്പൊ ആഡ് ചെയ്തപ്പോ വ്യത്യാസമുണ്ട്, അതായത് കുറവുണ്ടെങ്കിൽ മക്കൾ ഇനി എന്ത് ചെയ്യണം? 78,945 നിന്ന് നിങ്ങൾ ആഡ് ചെയ്തപ്പോ കിട്ടിയ ആൻസറിനെ മൈനസ് ചെയ്യണം അല്ലേ?
മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ബീഡ്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആ ബീഡ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം റെഡും ഗ്രീനും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മളുടെ ടോട്ടൽ ബീഡ്സിൽ നിന്ന്, അതായത് 78,945 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്തോ അതായിരിക്കും എന്ത് ഇനി ബാക്കിയുള്ള മുത്തുകളുടെ എണ്ണം. മനസ്സിലായോ? മനസ്സിലായോ? ഇതൊക്കെ എളുപ്പമാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചൊന്ന് മനസ്സിലാക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23,456 മൈനസ് സീറോ പറയൂ. അതർ എന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. 23,456 മൈനസ് സീറോ ഈസ് ഈക്വൽ ടു ഒന്നുകൂടി പറഞ്ഞ ക്വസ്റ്റ്യൻ. 23,456 മൈനസ് സീറോ 23,456. യെസ്, എഴുതി പോയിക്കോളൂ കേട്ടോ. 23,456. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് നമ്പർ, ഏതോ ഒരു നമ്പറിൽ നിന്ന് മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 56,890. ആദ്യത്തെ ടി പി 56,890 നമുക്ക് കിട്ടി ആൻസർ. അത് ഏത് നമ്പറിൽ നിന്ന് ചെയ്യുമ്പോഴാണത്? 56,890 ചെയ്യുന്ന അമ്മയാണോ ചെയ്യുന്നത്? അമ്മയുടെ സൗണ്ട് മിസ്സിന് നന്നായിട്ട് കേൾക്കാം. അമ്മ അമ്മയോടല്ല ചെയ്യാൻ പറയുന്നത്, മക്കൾക്ക് മനസ്സിലാവാനല്ലേ മോനോട് ചെയ്യാൻ പറയുന്നത്. 56,900 അതിൽ നിന്ന് നമ്മൾ 10 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 56,890 അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി എഴുതാനുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ഡാഷ് നമ്പർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 29,834. ഐഷ അതില പറഞ്ഞ മോളെ, 29,835. അതിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 29,834. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6,28,300 - 1,000. ഇഷാൻ, 6,28,300 - 1,000. 10,000 ആണോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇഷാൻ. 6,28,300 അതിൽ നിന്ന് നമുക്ക് 1,000 മൈനസ് ചെയ്യണം. അപ്പോ ആ 8 ഭാഗത്തു നിന്ന് നമുക്ക് ഒരു 1 കുറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ബാക്കി നമ്പറിന് ഏതിനെങ്കിലും വ്യത്യാസം ഉണ്ടോ? 6,27,300 അല്ലേ. 27,300 അതിൽ നിന്ന് 1,000 കുറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് എഴുതി നോക്കട്ടോ ഇഷാൻ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 78,345 - 1 വരുന്നു ഉണ്ണികൃഷ്ണൻ. 78,345 - 1 - 7,893 - 7,893 - 7,893 പറഞ്ഞ മോനെ ആൻസർ പറഞ്ഞോളൂ. സീറോ. സീറോ, യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10,000 - 100 10,000 - 100 ഷാജസ്. 10,000 - 100 പറഞ്ഞു മോനെ. 9,900. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5,43,899 - 0 ഫാത്തിമ ഷിഫ. 5,43,899 - 0 5,43,899. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? സോൾവ് ദീസ് മെന്റലി എന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്.
അപ്പോ മിസ് ഇന്ന് ഹോംവർക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് തേർഡ് സെക്കൻഡിൽ ഒരു ക്വസ്റ്റ്യൻ തേർഡിൽ ഒരു ക്വസ്റ്റ്യൻ ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻ ഫോർ ഫൈവ് സിക്സ് സെവനിലെ വേർഡ് പ്രോബ്ലംസും സെക്കൻഡിൽ നിന്നും തേർഡിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഹോംവർക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാം മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും സംശയമുള്ളവരുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കണം. കേൾക്കുന്നുണ്ടോ? പലതവണ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, എന്നാൽ മാത്രമേ ഇത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. കേൾക്കുന്നുണ്ടോ? അൽഫാമീൻ അൽഫാലാമിയ കേട്ടോ മോള്? ഓക്കെ. ഹന ഫാത്തിമ മനസ്സിലായോ മിസ് പഠിപ്പിച്ചത്? യെസ്. അപ്പോ എല്ലാവരും ചെയ്യുക ബാക്കിയുള്ള എക്സസൈസ്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് തീർന്നു, ഇനി കുറച്ചുകൂടി എക്സസൈസേ ഉള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഈ എക്സസൈസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ ദെൻ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.